വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് പെപ്പ് ഈ ഒരു മെഡിസിനെ പറ്റിയുള്ള കുറേ അധികം ആളുകളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധമുണ്ടായി വിത്തിൻ 72 hours എടുക്കേണ്ട മരുന്നാണ് പെപ്പ് എന്നത്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്നത്. പല ആളുകളും നമ്മളെ എമർജൻസി ആയിട്ട് ബന്ധപ്പെടാറുണ്ട്, അവരൊരു കിസ്സിങ് അല്ലെങ്കിൽ ഒരു ബ്ലോ ജോബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മസാജിങ് സെൻറ്ററിൽ പോയി അവർ ബ്ലോ ജോബ് ചെയ്തു തന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് എമർജൻസി ആയിട്ട് പെപ്പ് വേണം എന്ന് പറഞ്ഞാണ് പലരും ഞങ്ങളുടെ എമർജൻസി സെല്ലിൽ കോൺടാക്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള ഒരു ആവശ്യത്തിനുള്ളതല്ല പെപ്പ് എന്ന് ആദ്യം മനസ്സിലാക്കുക. പെപ്പ് എന്നുള്ളത് ഡീപ്പായിട്ടുള്ള ലൈംഗിക ബന്ധം, ഡീപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കോണ്ടം യൂസ് ചെയ്യാതെയുള്ള ലൈംഗിക ബന്ധം. അത് ഒരു സ്വർഗാനുരാഗമാകാം, ട്രാൻസ്ജെൻഡേഴ്സും ആയിട്ടുള്ളതാകാം, നോർമൽ ഒരു സെക്സ് ആകാം, എന്ത് തരത്തിലുള്ള ലൈംഗിക ബന്ധമായാലും അത് ഡീപ്പായിരിക്കണം. വജൈനൽ വഴിയോ അല്ലെങ്കിൽ ആനൽ സെക്സ് വഴിയോ അങ്ങനെയുള്ള ലൈംഗിക ബന്ധം സുരക്ഷിതമല്ലാത്ത ഒരു ബന്ധപ്പെടലായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ ആരാണ് എന്താണെന്ന് അറിയാൻ മേലാത്ത ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ചില ഡേറ്റിംഗ് ആപ്പ് വഴിയൊക്കെ ബന്ധപ്പെടുമല്ലോ, അങ്ങനെയുള്ള രീതിയിലുള്ള സംഭവങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിനകത്ത് പിന്നെ ഒരു രണ്ടാമത് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സുരക്ഷിതമല്ല എന്നുള്ളത് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ARTI സെൻറ്ററിൽ പോവുക, അല്ലെങ്കിൽ ഒരു HIV സ്പെഷ്യലിസ്റ്റിനെ കാണുക. അല്ലെന്നുണ്ടെങ്കിൽ, ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സെല്ലുമായിട്ട് ബന്ധപ്പെടുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ മെഡിസിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KSRTC ആയിട്ടുള്ള ഒരു ടൈപ്പ് മുഖാന്തരമാണ് ഇതിൻ്റെ ഡെലിവറി നൽകി വരുന്നത്. 16 hours കേരളത്തിൽ എവിടെയും ഈ മരുന്ന് എത്തും എന്നാണ് പറയുന്നത്. 16 എന്നുള്ളത് ഒരു 24 hours വരെ നമുക്ക് മുൻകൂട്ടി നോക്കിയിട്ട് വേണം മരുന്ന് ഓർഡർ ചെയ്യാനായിട്ട്. മറ്റൊരു കാര്യം കൂടി, പെപ്പിന് മറ്റു മരുന്നുകൾക്ക് ഞങ്ങൾ തരുന്ന ആ ഒരു സബ്സിഡി, HIV മരുന്നുകൾക്ക് ഞങ്ങൾ ഹ്യൂജ് സബ്സിഡിയോടുകൂടിയാണ് തരുന്നത്, ആ ഒരു സബ്സിഡി ഈ പെപ്പ് മെഡിസിന് ലഭിക്കുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് മറ്റ് മാർഗ്ഗങ്ങളെല്ലാം അടയുമ്പോൾ മാത്രമാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ തൊട്ടടുത്തുള്ള ARTI സെൻറ്ററിൽ പോയാൽ ഒരുപക്ഷെ അവർ ഫ്രീ ആയിട്ട് തന്നിരിക്കും. ഇത് അത്യാവശ്യം വിലയുള്ള മരുന്നാണെന്ന് ഓർക്കുക. 28 days കഴിക്കേണ്ടത്. വിത്തിൻ 72 hours 72 hours ഈ മരുന്ന് എടുത്തു തുടങ്ങണം. ഏറ്റവും പുതിയ സ്റ്റഡീസ് പ്രകാരം പെപ്പിൻ്റെ ഒരു എഫിക്കൻസി, അതായത് അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത് 99%. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഡേറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾ പെപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, പെപ്പ് എന്നത് HIV വൈറസിൽ നിന്നും മാത്രമാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്, മറ്റ് ലൈംഗിക അസുഖങ്ങളും ഉണ്ട് എന്ന് ഓർക്കുക.